السلام عليكم ورحمة الله وبركاته مؤمنين غلا بهمانة بطل علي بن أبي طالب رضي الله عنه بن شريترم بارين السلطة ورسامبابا بارين ذكرنا ورديب سام بهمانة بطل بره جوليك بويتي كرتش بانم أبدون ونداكي أدين نولا وريبا أعم بانم مدتة بيتي ليك بخشنا سادن انغل ബഹുമാനപ്പെട്ട ഒരു വാങ്ങുകയാണ്. അന്നത്തെ കാലം എന്ന് പറയുമ്പോൾ വളരെ കഷ്ടപ്പാടാണല്ലോ. ഒന്ന് ഭക്ഷണം കിട്ടുക, ഒന്ന് വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ സന്തോഷകരമായൊരു ദിവസമാണ്, വിഷയമാണ്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു അതിന്ന് കുറച്ച് പണം എടുത്ത് ഭക്ഷണ സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും വീട്ടിൽ നിന്ന് നല്ല കുറച്ച് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഒരു മിസ്കീനായ മനുഷ്യൻ ബഹുമാനപ്പെട്ടവരെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവരെ വീട്ടിലേക്ക് വന്നപ്പോൾ അദ്ദേഹം യാചിച്ചിട്ടാണ് വന്നത്. അങ്ങനെ പാവപ്പെട്ടവർ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു നിലക്കും അവിടുത്തെ മനസ്സ് അത് തിരസ്കരിക്കുകയില്ല. അങ്ങനെ ഉണ്ടാക്കിയ ഭക്ഷണമെല്ലാം ആ മിസ്കീനിക്ക് തന്നെ അവിടെ നിന്ന് തിരിച്ചു കൊടുത്തു. അവർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ധാരോള ഭക്ഷണമൊന്നുമല്ലല്ലോ, ഒരാൾക്ക് തിന്നാവുന്ന ഭക്ഷണമാണല്ലോ വീട്ടിൽ ഉണ്ടാക്കുക, അത്രമാത്രം കഷ്ടപ്പാടാണല്ലോ. അപ്പോൾ ഒരു മിസ്കീന് വരുമ്പോൾ വരുമ്പലേക്ക് ആ ഉണ്ടാക്കിയ ഭക്ഷണമെല്ലാം ആ മിസ്കീനിലേക്ക് അവിടെ നിന്ന് കൊടുത്തു. അങ്ങനെ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുവിന് വീണ്ടും ചിന്തിച്ചു, ഇനിയും ഇനി കുറച്ച് പണം ഉണ്ടല്ലോ, അതൊന്ന് വേറെ കുറച്ച് ഭാഗം രണ്ടാമത്തൊരു ഭാഗം എടുത്ത് പോയി ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ ഇങ്ങനെ ഭക്ഷണം ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ഒരു യത്തീമായ മനുഷ്യൻ അവിടെ നിന്ന് വന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ വീട്ടിലേക്ക് വന്ന് യാചിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ വീണ്ടും ഇതൊക്കെ അള്ളാഹുവിൻ്റെ പരീക്ഷണയാണ്, തിന്നാനൊന്നും വീട്ടിലില്ല, തിന്നാത്ത കുറേ ദിവസങ്ങളായി. വീട്ടിൽ കുറച്ച് പണം കിട്ടിയപ്പോൾ ഒന്ന് ഭക്ഷണം ഉണ്ടാക്കി സന്തോഷത്തോടുകൂടെ വീട്ടുകാരെ കൂടെ ഒന്ന് ഭക്ഷിക്കാമെന്ന് കൊതിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു യത്തീം രണ്ടാമതായി വരുന്നത്. അപ്പം ആ യത്തീമിനിക്ക് ആ ഭക്ഷണം അവിടെ ഒന്ന് കൊടുത്തു. അങ്ങനെ അന്നത്തെ ജോലി ചെയ്തതിൻ്റെ അവസാനം കുറച്ച പണം അതും കൊണ്ടുപോയി തൻ്റെ വീട്ടിലേക്ക് ഭക്ഷണ സാധനം കൊണ്ടുവന്ന് അതിന്ന് ഭക്ഷണമുണ്ടാക്കിയിട്ട് തൻ്റെ വീട്ടിൽ ഭക്ഷണമുണ്ടാക്കുന്ന സമയത്താണ് മുശരിക്കീങ്ങളിൽപ്പെട്ട കാഫിരീങ്ങളിൽപ്പെട്ട ഒരു പാപപ്പെട്ടവൻ അതാ മൂന്നാമതായി വരികയാണ്. ഇതൊക്കെയും അള്ളാഹുവിൻ്റെ പരീക്ഷണയാണ്, ഇവരൊക്കെ ഏത് രീതിയിലാണ് അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിക്കുക എന്ന് ഓർക്കണം. അങ്ങനെ മൂന്നാമതാണ് അദ്ദേഹം വന്നപ്പോൾ, ഏ ഇതൊരു മുശരിക്കാണല്ലോ, ഇദ്ദേഹത്തിനൊന്നും സഹിക്കേണ്ടതില്ലല്ലോ, മുസ്ലിം അല്ലല്ലോ ഒന്നും ചിന്തിക്കാതെ മൂന്നാമതായും അവസാനമുണ്ടായിരുന്ന ആ ഭക്ഷണം പോലും അവിടെ നിന്ന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ആ പാപപ്പെട്ട മുശ്രിക്കായ ആ പാപപ്പെട്ടവനിക്കും അവിടെ നിന്ന് ബഹുമാനപ്പെട്ടവർ നൽകുകയാണ് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. നോക്ക് എന്തൊരു സ്വഭാവമാണ്, എന്തൊരു ഈമാനാണ്, ഇതൊക്കെ നാം പാഠം പഠിക്കേണ്ടത്. ഇതുപോലെ ഒരിക്കലും നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല, നമ്മളൊന്നും എല്ലാം അങ്ങോട്ട് കൊടുക്കാൻ ഒരിക്കലും നമ്മളെ കൊണ്ട് സാധിക്കില്ല. എന്നാലും നമ്മൾ കഴിയുന്ന രീതിയിൽ നാമുമായി ബന്ധപ്പെട്ടവർ, എത്രയോ പാവപ്പെട്ടവർ, എത്രയോ യതീമുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും കണ്ടിട്ടും കൊടുക്കാനുള്ള എല്ലാ കഴിവുകളും നമ്മളുണ്ടായിട്ടും അവിടെ ഒന്നും നാം തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ വല്ലാത്ത ഖേദകരമായ വിഷയമാണ്. ഇവരുടെ മാതൃകയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.